മാറിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണമാണത്. കാരണം ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നേരിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല, അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നില്ല, സ്കൂളിലോ കോളേജിലോ പോയിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല, അവർക്ക് വീട്ടിലിരുന്ന് മാത്രമേ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ. അപ്പൊ തന്നെ വാസ്തവത്തിൽ അവർക്ക് ഒരു ആശങ്കയ്ക്കും വക വരുത്താതെ അവർക്ക് വീട്ടിൽ നല്ല സമയമുണ്ട്, വളരെ അക്ഷമരായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം. അവർക്ക് വേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനോടോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു ഭീതിയും ഇല്ലാതെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മറ്റുള്ള ലൈബ്രറികളും മറ്റുള്ള കൂട്ടമായിട്ടുള്ള പഠിത്തമോ അല്ലെങ്കിൽ ഡിസ്കഷനോ ഒന്നും സാധിക്കില്ലെങ്കിൽ പോലും ഈ സമയത്ത് വീട്ടിലിരുന്ന് പഠിച്ച് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ മാത്രം പോകുന്ന ഒരു രീതിയിലേക്ക് വരണം. അവരുടെ കൂടെ പേരൻസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനുഗമിക്കാതെ പോകുന്നതാണ് ഏറ്റവും ഭംഗി. അവർക്ക് സേഫ്റ്റി അതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മീറ്റർ അകലം പാലിക്കുക എന്നുള്ളത് മാത്രം ഒരു സേഫ്റ്റി അല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് 2-3 മീറ്റർ അകലം പാലിച്ചാൽ പോലും രോഗം വരാൻ പകരാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഈവൻ വസ്ത്രത്തിൽ പോലും അത് വരാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് പരീക്ഷ എത്തുമ്പോഴും ഇവിടെ ഇപ്പൊ തന്നെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ ശ്രദ്ധ പുലർത്തി അവര് സാനിറ്റൈസേഷൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷ ഹാളിൽ കടക്കുകയും കൂടെ ആരെയും കൂട്ടാതെ അവർ പരീക്ഷ എഴുതി വളരെ കോൺഫിഡൻസോടുകൂടി വീട്ടിൽ പോയാൽ തീർച്ചയായിട്ടും അവർക്ക് പരീക്ഷയിൽ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരിക്കലും തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ സി പി കുഞ്ഞുമുഹമ്മദും, സുരക്ഷിതമായ ഒരു ഓണക്കാലം, നമുക്കറിയാം നമ്മൾ വലിയ 2 ദുരന്തങ്ങളെ തന്നെയാണ് നേരിട്ടത്. കൊറോണ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു, പ്രളയ ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല കഴിഞ്ഞ 3 വർഷമായി പ്രളയ സമാനമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആശങ്കകൾ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സുരക്ഷിതമായി എങ്ങനെ ഒരു ഓണക്കാലം, വീടുകളിൽ ഓണം ആഘോഷിക്കാം, അതോടൊപ്പം ഓൺലൈൻ വഴിയുള്ള ആഘോഷ പരിപാടികൾക്ക് സാധ്യതകളുണ്ട്, കൂടുതൽ പേർ നാട്ടിലേക്ക് വരുന്ന സമയമാണ്, ഇതിനിടെയാണ് പരീക്ഷകൾ കൂടി, അപ്പോൾ എങ്ങനെയുള്ള സുരക്ഷിതത്വമാണ് ഉറപ്പാക്കുന്നത്, എങ്ങനെയുള്ള പരിശോധനകളാണ് വേണ്ടത്? ശ്രീ സി പി കുഞ്ഞുമുഹമ്മദ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഓണാഘോഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ കോവിഡ് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൂട്ടത്തോടു കൂടിയുള്ള ഒരു ആഘോഷം വളരെയധികം റിസ്ക് ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്ന പൂക്കളമെല്ലാം അവരവരുടെ വീട്ടിൽ അവർ തന്നെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന പൂക്കൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളത് എടുത്തുകൊണ്ട് പൂക്കളമിടുകയും അതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല ഏത് ഇപ്പൊ മരണ വീട്ടിലായാലും ശരി കല്യാണ വീട്ടിലായാലും ശരി കഴിയുന്നിടത്തോളം പങ്കെടുക്കാതിരിക്കുക. പിന്നെ അവർക്ക് ഫോണിൽ വിളിച്ചിട്ടുള്ള മരണ വീടാണെങ്കിൽ അവർ ഫോണിൽ വിളിച്ചിട്ട് അനുശോചനം രേഖപ്പെടുത്താവുന്നതാണ്. ഈ അവസരത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ അവർ അതിന് പ്രിക്കോഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഏരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇനി പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ടുള്ള ഡിസ്കഷൻ, ഒരു കമ്പൈൻ ഡിസ്കഷൻ നിങ്ങൾ ഒരുങ്ങരുത്. നിങ്ങൾ പരീക്ഷ ഹാളിൽ എത്തിയാൽ നേരെ പരീക്ഷ ഹാളിൽ എത്തി അവിടെ പരീക്ഷ എഴുതി തിരിച്ച് വേഗം വീട്ടിലേക്ക് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ എന്ത് പ്രിക്കോഷൻ എടുത്താലും ഈ രോഗബാധ തടയാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ഓർത്ത് വേണം ചെയ്യേണ്ടത്. തീർച്ചയായും കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ സി പി കുഞ്ഞുമുഹമ്മദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണുനശീകരണം കൃത്യമായി നടക്കുന്നുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിക്റൂം കൃത്യമായി അത് ഏർപ്പാടാക്കുന്നുണ്ട്. ക്വാറന്റൈനിൽ ഇരുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ പോലും അവിടെ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ, ഡിജിറ്റൽ ഫെൻസിങ്ങിന്റെ കാര്യം, ഭാവിയിൽ ഓൺലൈൻ പരീക്ഷകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പല സാങ്കേതിക വിദ്യയുമായി മുന്നോട്ട് പോകുന്നു, പലതുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അതിന്റെ കാര്യമായ മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരും നാളുകളിൽ അതിന്റെ ഒരു സാധ്യത കൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വർഷം കഴിഞ്ഞാലും കൂടുതൽ വർഷം ഒരുപക്ഷെ ഇത് നീണ്ടു നിന്നാൽ എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി തുടങ്ങാനുള്ള ഒരു സമയമല്ലേ ഇപ്പോൾ? ശ്രീ കുഞ്ഞു മുഹമ്മദ്, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈനില് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം നമുക്കിപ്പോൾ വിദേശത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുമായിട്ട് പോലും സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് ഈ സൂമിലൂടെയും മറ്റും സാധിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം ഞങ്ങളുടെ കോളേജിലെല്ലാം തന്നെ ഇപ്പോൾ വിദേശ രാജ്യത്തു നിന്നുള്ള അധ്യാപകരെ കൊണ്ട് പോലും കുട്ടികൾക്ക് സൂം ഓൺലൈനിൽ കൂടെ നമ്മൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പല ക്ലാസ്സിലിരുന്ന് കിട്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടില്ലെങ്കിൽ പോലും ഓൺലൈനിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഈ കാലഘട്ടം തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ഭാവിയിൽ ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ തന്നെയും ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ജനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആ കാര്യത്തിലേക്ക് കൃത്യമായ മാർഗരേഖകളുണ്ട്. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷ നമ്മൾ മുൻപ് നടത്തുകയും ചെയ്തു. വലിയ വിജയകരമായി തന്നെ എല്ലാ പഴുതുകളും അടച്ച് സുരക്ഷ ഉറപ്പാക്കി നടത്തി. പക്ഷേ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കണ്ട ആ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ കേരളത്തെ ആകെ അമ്പരപ്പിച്ചു എന്നുകൂടി പറയേണ്ടി. പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ പരീക്ഷ എഴുതിയതിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കിയേ പറ്റും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത സേഫ്റ്റി മുഴുവനും തന്നെ പാഴായിപ്പോകും. മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ള, പരീക്ഷയ്ക്ക് വരുന്നതിന് മുമ്പും ഈ രക്ഷിതാക്കൾ വീട്ടിൽ തന്നെ പലരും മാസ്ക് ഉപയോഗിക്കുന്നില്ല. മാസ്ക് ഇവിടെ മാസ്ക് ഉപയോഗിക്കണം എന്നേ പറഞ്ഞു. പക്ഷെ വീട്ടിലെത്തുമ്പോൾ മാസ്ക് പുറത്ത് വെച്ചോ വീട്ടിനകത്ത് നമ്മൾ മാസ്ക് ഉപയോഗിച്ചേ പറ്റൂ. നമ്മളുടെ അടുത്ത ബന്ധുക്കളായാൽ പോലും, മാതാവായാലും പിതാവായാലും കോവിഡ് പകരാൻ ആരിൽ നിന്നും പകരാൻ സാധ്യത ഉള്ളു. അതുകൊണ്ട് വീട്ടിലും നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോഴും മാസ്ക് ഉപയോഗിക്കണം. പരീക്ഷ ഹാളിലും പരീക്ഷ കഴിഞ്ഞാലും ഡിസ്കഷൻ ഒഴിവാക്കേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം ഡിസ്കഷൻ്റെ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും മാസ്ക് താഴ്ത്തുകയോ എടുത്തുകളോ ചെയ്യുന്നൊരു പതിവുണ്ടാവും. മറ്റൊരു കാര്യം വളരെയധികം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, അധ്യാപകരും രക്ഷിതാക്കളും PTA മാനേജ്മെൻ്റും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ കുട്ടികൾ ഇപ്പം ഒരു പക്ഷേ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നേക്കാം പറയാൻ സാധിക്കില്ല. അങ്ങനെ സർക്കാർ നടപടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വിദ്യാർത്ഥികൾ, ഈ LP സ്കൂളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാസ്ക് ഇട്ട് വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു തൻ്റെ സുഹൃത്തിൻ്റെ മാസ്ക് എടുത്തിട്ട് മറ്റൊരു വിദ്യാർത്ഥി ധരിക്കുന്ന ഒരു പ്രവണത ഈ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും അത് വളരെ തടയേണ്ടതാണ്. രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും തന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ സ്കൂളോ കോളേജോ നടക്കുന്ന സമയത്ത് ഇന്റർവെൽ സമയത്ത് ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഒന്നിച്ചാണ് പോകാറുള്ളത്. അതിന് നിയന്ത്രണം പാലിക്കണം. കുട്ടികൾ ടോയ്ലറ്റിൽ പോയാൽ മാസ്ക് ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഗാർഡിനെയോ മറ്റോ വെച്ച് അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധ പാലിച്ചെങ്കിൽ മാത്രമേ പരിപൂർണമായ ഈ കോവിഡ് സംരക്ഷണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരം. ഇതുപോലെ പ്രവർത്തനങ്ങളും തടസ്സമില്ലാതെ ഈ പേസ് കുറച്ചിട്ട് നമുക്ക് ഭംഗിയായി നിർവഹിച്ച് ഈ രോഗസംക്രമണത്തിൻ്റെ ഈ കാലം സുഖമായി നമുക്ക് കടന്നു പോകാൻ കഴിയും എന്നുള്ളതാണ് അതിനുള്ളൊരു ആത്മവിശ്വാസം. ഒരറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കളിക്കളത്തിലെ നമ്മുടെ മുഖ്യ എതിരാളിയായ കൊറോണയുടെ വേഗം കുറച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികൾ അത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. കൃത്യമായ ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് കൃത്യമായി കഴുകുക, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക. എത്ര ശക്തമായി ഒരു കൊറോണ വന്നാലും അതിനെയൊക്കെ ചേർത്ത് തോൽപ്പിക്കാനാകും. അതിനുള്ള മുന്നിലുള്ള മാർഗങ്ങൾ നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. ബ്രേക്ക് ദ ചെയിനിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ GR സന്തോഷ് കുമാർ, ശ്രീകൃഷ്ണകുമാർ, ഒപ്പം CP കുഞ്ഞു മുഹമ്മദ് മുന്നോട്ട് നയിച്ചതിന് നന്ദി. നമസ്കാരം.